ഭാഗ്യ ഒരു റമദാൻ പ്രതീക്ഷിക്കാമോ നമുക്ക്? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രതീക്ഷ വെച്ച ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്നു. ഇന്ന് അവർ ഖബറിന്റകത്താണ്. അതുകൊണ്ടാണല്ലോ ഖബറിന്റകത്തിൽ നിന്ന് അവർ ആഗ്രഹിക്കും, ഞങ്ങൾക്കൊരു റമദാൻ കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങൾക്കൊരു റമദാൻ കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മസ്ജിദിന്റെ മുകളിലേക്ക് പരിശുദ്ധമായ റമദാനിന്റെ അവസാന ദിവസങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ അവസാന ദിവസങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മസ്ജിദിന്റെ പേരിലേക്ക് ഇങ്ങനെ വന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ സങ്കടപ്പെടുകയാണോ? തങ്ങൾക്ക് ദേവല്ലാത്ത വിഷമം നബിയേ, തങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത വിഷമമുണ്ടോ നബിയേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്ന സ്വഹാബ, എന്റെ ജീവിതത്തിൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഈ ഒരു നിമിഷം എന്തിനാണെന്നറിയോ? അള്ളാഹു നമുക്ക് പരിശുദ്ധമായ റമദാൻ തന്നല്ലോ, പരിശുദ്ധമായ റമദാൻ എന്ന പവിത്രതയുടെ മാസം അള്ളാഹു നമുക്ക് തന്നല്ലോ. രണ്ട് ദിവസം കഴിഞ്ഞാൽ വിട പറയാനോ പോയാണ്? രണ്ട് ദിവസം കഴിഞ്ഞാൽ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാനൊരുങ്ങനെ പോയാണ്? ഇനി ഒരു റമദാൻ വരുമോ? ഇനി ഒരു റമദാൻ വരുമ്പോ സ്വാഗതം പറയാൻ നമ്മളൊന്നും പറയാൻ പറ്റൂല. നമ്മുടെ തോമുകളെ, നമ്മുടെ ഇബാദത്തുകളെ, നമ്മുടെ തറാവി നമസ്കാരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളും ഇബാദത്തുകളും അല്ലാഹുവിന്റെ സമീപത്ത് എന്ന് റമദാൻ മാസം അനുകൂലമായി പറയണം സ്വഹാബ. അതാലോചിക്കുന്ന പേടിയാണ്, അതാലോചിക്കുന്ന സങ്കടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ മാലാഖമാര് മനുഷ്യർ വിചാരണയെന്ന സമയത്ത് പരിശുദ്ധമായ ശബ്റമാൻ നാളെ പരലോകത്ത് വരുന്നുണ്ട് സ്വഹാബ. തറാവീ നമസ്കാരത്തിന്റെ കഥ പറയുന്ന പരിശുദ്ധമായ ശബ്റമാൻ രൂപത്തിൽ പരലോകത്ത് വന്നിട്ട് ചില ആളുകളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്, ചില ഭാഗ്യവന്മാർ മാത്രം തെരഞ്ഞെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നാണ്. ആ ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹുവേ, ആ സമയത്ത് റമദാൻ മാസം അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് പറയാണ്, റബ്ബേ ഈ കാണുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഈ പരിശുദ്ധമായ റമദാനെന്ന ഞാൻ അവരിലേക്ക് കടന്നയന്നപ്പോ അല്ലാഹുവേ ഞാൻ രക്ഷപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടി റമദാൻ മാസം ദുആ ചെയ്യുകയാണ്. ഈ റമദാൻ എന്ന മാസത്തിൽ അവൻ നോമ്പെടുത്ത് വരാണ് അല്ലാ, അവൻ നോമ്പെടുത്ത ചെറുപ്പക്കാരനാ, അവൻ നോമ്പെടുത്ത ചെറുപ്പക്കാരിയാ, അവൻ നോമ്പെടുത്ത ഉമ്മയാണ്, വാപ്പയാണ്, കുഞ്ഞു മക്കളാണ്. റബ്ബേ ക്ഷീണമന്ദമായിട്ടും പ്രായത്തിന്റെ വാർദ്ധക്യം കാരണം വല്ലാത്ത തളർച്ച വന്നിട്ട് ഓരോരോ അള്ളാഹുവേ പരിശുദ്ധ റമദാനെന്ന ഞാൻ അവരിലേക്ക് കടന്നിരുന്നപ്പോ ഒരു ദിവസം പോലും അവര് നോമ്പുപേക്ഷിച്ചിട്ടില്ല. റബ്ബേ എന്നെ ബഹുമാനിച്ചുകൊണ്ട് നോമ്പിന്റെ അടുത്തിലേക്ക് അവർ ചെയ്തിട്ടില്ല. അവര് ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട്, അവര് റമദാൻ മാസത്തിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്, അവര് റമദാൻ മാസത്തിൽ നമസ്കരിച്ചിട്ടുണ്ട്, അവര് റമദാൻ മാസത്തിൽ സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. റമദാൻ നിലാബി എന്ന സുന്ദര മനോഹരമായ പ്രോഗ്രാമിന്റെ മുന്നിൽ മണിക്കൂറുകളോളം നിന്റെ പൊരുത്തത്തിന് വേണ്ടി അവർ ഇരുന്നിട്ടുണ്ട്. റബ്ബേ അവർ സുഹൃത്തുക്കൾ ചെയ്തവരാ, അവര് നന്മകൾ ചെയ്തവരാ, അവർ ഇബാദത്തുകൾ ചെയ്തവരാ, അവർ അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള പ്രതിഫലം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തവരാണ്. അതുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമല്ല, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമല്ല, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമല്ല. പാതിരാവിന്റെ ദിനാസമയത്ത് എല്ലാവരും കിടന്നിറങ്ങുമ്പോൾ അവർ എഴുന്നേറ്റുകൊണ്ട് രണ്ടരക്കാത്ത് തഹജ്ജുദ് നമസ്കരിച്ചവരാണ് അല്ലാ, അത്താഴ സമയത്ത് അത്താഴമെന്ന സുന്നത്തെടുത്തവരാണ്. റബ്ബേ പരിശുദ്ധ റമദാൻ മാസം മുഴുവൻ തലമറച്ചുകൊണ്ട് തൊപ്പി ധരിച്ചുകൊണ്ട് ടപ്പൽ ധരിച്ചുകൊണ്ട് സുന്നത്തെടുത്ത ചെറുപ്പക്കാരനാണ്. റമദാനല്ലേ, റമദാനല്ലേ എന്ന് കരുതി ഒരു ഹറാമിലേക്കും കണ്ണിനെ വിട്ടുകൊടുക്കാതെ, ഒരു ഹറാമിലേക്കും മനസ്സ് വിട്ടുകൊടുക്കാതെ, ഒരു ഹറാമിലേക്കും നാവിനെ വിട്ടുകൊടുക്കാതെ, ഒരു ഹറാമിന്റെ ചിന്തകളിലേക്ക് വാരിയല്ലുകളെ കണ്ട് കൂട്ടിടപ്പെട്ട കഥയാതെ വിട്ടുകൊടുക്കാതെ
അവന്റെ അവയവങ്ങൾ ഒരു ഹറാമിയത്തിലേക്കും തള്ളിവിടാതെ അല്ലാഹു ബഹിരാകാശത്തേക്ക് മനസ്സ് കൊടുത്ത് ഈമാനോട് വിശ്വാസത്തോടെ ഇഖ്ലാസോടെ തഖ്‌വയോടെ മനസ്സ് വച്ചുകൊണ്ട് പ്രവർത്തിച്ചവനാണ് റബ്ബേ. അതുകൊണ്ട് എനിക്കവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമല്ല, എനിക്കവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമല്ല. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരിയെ കണ്ടില്ലേ, ആ പ്രിയപ്പെട്ടവൾ ശരീരത്തിന് ക്ഷീണം വന്നിട്ടും നോമ്പെടുത്തവളാണ്. ഈ ലോക്ഡൌണായത് കൊണ്ട് അവരുടെ ഭർത്താക്കന്മാരും മക്കളൊക്കെ മാതാപിതാക്കളും വീട്ടിലാണ്, എന്നിട്ട് പോലും അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പെണ്ണാണ്. റമദാൻ മാസത്തിൽ ക്ഷീണം വന്നിട്ട് പോലും നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയവളാണ്, അത്താനം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയവളാണ്. ഭർത്താവും മക്കളൊക്കെ കിടന്നിറങ്ങുമ്പോ പതിനാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ആ ഭർത്താവിന് വേണ്ടി, ആ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ ഭക്ഷണം പാചകം ചെയ്യാൻ ഒരു വിശ്രമവും ഇല്ലാതെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന പെണ്ണാണ് റബ്ബേ. അതുകൊണ്ട് ആ പെണ്ണിന് സ്വർഗം കൊടുത്ത് റബ്ബേ, നോമ്പ് തുറക്കാനുള്ള സമയം വിശന്നുകൊണ്ടുമല്ലാതെ വശത്തിന്റെ കാടിനും സഹിക്കാൻ കഴിയാതെ എത്ര വശത്തുമെന്നാലും ക്ഷമിച്ചുകൊണ്ട് ആ ഒരു പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് നോമ്പ് തുറക്കാനുള്ള സമയമായി കാത്തിരിക്കുമ്പോ ആ നോമ്പ് തുറക്കാൻ ഒരുന്നവരുടെ മുമ്പിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊണ്ടുവരുന്ന ഈമാനുള്ള പെണ്ണാണവരുടെ. അവർ അടുക്കളയിലെ രാജകുമാരിയാണ്, അവർ സ്വർഗത്തിന്റെ രാജകുമാരിയാണ്. അവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന ഭർത്താവിന്റെ നോമ്പ് തുറക്കാനും അത്താഴം കഴിക്കാനുമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച ഈമാനുള്ള തങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ലോകത്ത് വെച്ച് ചെമ്പു വഴിപ്പിച്ച തറയിൽ മാലാഹമാര് മനുഷ്യരെ വിചാരണ ചെയ്യുമ്പോ നിങ്ങളെയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് റഹ്മാൻ വന്നുകൊണ്ട് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മുച്ച നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ തരിഹദീസിന്റെ മനോഹരമായ ആ ഒരു വിശദീകരണം അറിയപ്പെട്ടവരെ പറയാൻ പോകുന്നത്, അള്ളാഹുവേ ലോക്ഡൌൺ ആണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, ഇങ്ങനെ ഒരു റമദാൻ ഞങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല റബ്ബേ. ഒരു ജോലിയില്ലാത്ത റമദാൻ, ഒരു യാത്ര പോവാൻ കഴിയാത്ത റമദാൻ, നോമ്പുതുറ സംഘടിപ്പിക്കാൻ കഴിയാത്ത റമദാൻ, പ്രഭാഷണത്തിന്റെ മനോഹരമായ വേദികളും സദസ്സുകളും സംഘടിപ്പിക്കാൻ കഴിയാത്ത റമദാൻ, പള്ളിയിൽ പോയി തറാവി നമസ്കരിക്കാൻ, ജമാഅത്തായി നമസ്കരിക്കാൻ, ഒറ്റയിട്ട രാവുകളിൽ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോയി കാഫിരിക്കാനും കഴിയാത്ത ഇങ്ങനെ ഒരു റമദാൻ നിങ്ങളെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല റബ്ബേ. ഈ അല്ലാഹുവേ, എന്നിട്ടുപോലും ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നിട്ട് എന്റെ കുടുംബത്തിന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി അരിയും പച്ചക്കറികളും ഞാൻ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. റമദാനിന്റെ നല്ല ചെറുപ്പക്കാർക്ക് വേണ്ടി റമദാൻ അള്ളാഹുവിനോട് പറയുകയാണ്, അവന്റെ ഭാര്യക്കവൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അവന്റെ മാതാപിതാക്കൾക്ക് അവൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അവന്റെ മക്കൾക്കവൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അയൽവാസി പട്ടിണിയാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്, മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും പട്ടിണി കിടക്കുന്നവരെ സഹായിച്ചിട്ടുണ്ട്, ലോക്ഡൌണാണ്, ജോലിയില്ല, കടകളാണ്, വല്ലാത്ത പ്രതിസന്ധിയാണ്, എന്നാലും എന്റെ കുടുംബം പട്ടിണി കിടക്കാൻ പാടില്ല റബ്ബേ എന്ന് കരുതിയിട്ട് പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയവനാണ് റബ്ബേ. അവന്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണ വസ്തുക്കൾ കൊടുത്തവനാണ്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാ, ആ ചെറുപ്പക്കാരനെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാ. നിങ്ങൾക്ക് വേണ്ടി റമദാനാണ് അള്ളാഹുവിന്റെ ലോകത്ത് വെച്ച് വിളിച്ചു പറയണം, ഈമാനുള്ള ചെറുപ്പക്കാരാ. അള്ളാഹു നമുക്ക് തന്നെ തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തന്നെ തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തന്നെ തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്, റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. ഇനി ഒരു റമദാൻ വരുമ്പോ നമ്മളോട് പറയാൻ പറ്റില്ല, റമദാനിലെ സ്വഗതമോദാനിലെ മനോഹരമായ നിമിഷങ്ങളെ മറികേൽക്കാൻ ഇനി നമ്മളുണ്ടാകുമോന്ന് പറയാൻ പറ്റില്ല. അല്ലാഹുവേ, ഈ റമദാൻ ജീവിതത്തിലെ അവസാനത്തെ റമദാനാക്കിയ റബ്ബേ, എത്ര
സ്വപ്നങ്ങളെ മനസ്സിന്റെ കൂടി കഴിഞ്ഞ എത്ര കൂട്ടുകാർ ഭരണപ്പെട്ടില്ലേ? കൊറോണ വന്നതിന് ശേഷം ലോകത്തിന്റെ നാനാഭാഗത്ത് എത്ര സഹോദരങ്ങളാണ് മരണപ്പെട്ടുപോയത്? പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടുപോയില്ലേ? നമ്മുടെ കുടുംബത്തിൽ ആളുകൾ മരണപ്പെട്ടുപോയില്ലേ? ഇനി യാതൊരു കുടുംബം വിളിച്ചിരുന്നു സ്ഥാനേ, ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹുവേ, ഈ സമയത്താണ് കൊറോണ കാരണം മരണപ്പെട്ട മക്കയിലാണ് അദ്ദേഹത്തെ കബറടക്കിയിട്ടുള്ളത്. അല്ലാഹു ആ കൂട്ടുകാരൻ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ നീ സ്വർഗം നൽകണമല്ലോ. ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നം കണ്ടവരാണ്, പരിശുദ്ധമായ പെരുന്നാൾ വരുമ്പോ മാറ്റി വരണമെന്ന് ആഗ്രഹിച്ചവരാണ്. അങ്ങനെ ആഗ്രഹിച്ച് എത്ര കൂട്ടുകാർ തമ്മിൽ നിന്ന് വിട പറഞ്ഞ ചോദ്യക്കാരാ, നമ്മുടെ ഉടമയുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ ആഗ്രഹമില്ല മോനെ, നമ്മളെ വാപ്പച്ചിയുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ ആഗ്രഹമില്ല മോനെ, എല്ലാം അസ്തമിച്ചില്ലേ, എല്ലാം അസ്തമിച്ചില്ലേ ചോദ്യക്കാരാ, എല്ലാം അസ്തമിച്ചില്ലേ പെങ്ങളെ, നമ്മുടെ ഉടമയുള്ള നമ്മുടെ കൂടെയുള്ളോ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ നമ്മുടെ കൂടെയുള്ളോ, നിങ്ങളെ കൂടെ നിങ്ങളെ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിന്ന ഒരു നീല പോലെ കൂടെ നിന്ന നിങ്ങൾ ഭാര്യ നിങ്ങളെ കൂടെയുണ്ടോ, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ കൂടെയുണ്ടോ? അവരൊക്കെ എത്ര ആഗ്രഹിച്ചവരാണ്, സ്വപ്നം കണ്ടവരാണ്. അല്ലാഹുവേ, അവരില്ലാത്ത റമദാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അവരില്ലാത്ത പെരുന്നാൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലാഹു അവരൊക്കെ കബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇനി അടുത്ത റമദാൻ വരുമ്പോ നമ്മളിൽ നിന്ന് ആരെയും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റൂല. അടുത്ത വർഷം റമദാനിലാവിന്റെ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോ അല്ലാ, ഇങ്ങനെ കുടുംബസമേതം കണ്ടിരിക്കുമ്പോ ഞാനുണ്ടാകോറേ, നിങ്ങൾക്ക് നീ ദീർഘായുസ്സരണമല്ല. അതുകൊണ്ട് കരയണം ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ട് വേദനിക്കണം കൂട്ടുകാരാ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സങ്കടം വരണം കൂട്ടുകാരാ, സമയം അധികരിച്ചു മോനെ, സമയം അധികരിച്ചു മോളെ. നമ്മൾ പരിശുദ്ധമായ റമദാനിന്റെ സുഹൃത്തുക്കളുടെ പുണ്യങ്ങളുടെ കാലം നമ്മളിൽ നിന്ന് വിട പറയുകയാണ്, നമ്മളിൽ നിന്ന് വിട പറയുകയാണ്, നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. സമാനമായ പാപമാനങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ കുമാരകളെപ്പോലെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ തെറ്റുകള രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഇസ്തിഗ്ഫാറിലൂടെ പാപമാനങ്ങളെ കഴുകി കളയാൻ അല്ലാഹുവക്ക് അവസരം തരുന്നുണ്ട്. അത് നഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ, റമദാനിന്റെ അവസാന നിമിഷങ്ങളാണ്, പൊട്ടിക്കറിയണമെങ്കിലെ എത്ര വലിയ തെറ്റ് ചെയ്തവരുണ്ടെങ്കിലും ഈ ഒരു നിമിഷം നമ്മൾ ഉപയോഗപ്പെടുത്തി റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക, റബ്ബിലേക്ക് നമ്മൾ നമ്മളിൽ നിന്ന് വില പറയുകയാണ്. അസ്സലാമു അലൈക്കും യാ ശഹ്റ റമദാൻ, ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസമേ സലാം, പാപഭാരങ്ങളെ കഴുകി കളയുന്ന മാസമേ സലാം, പാപത്തിന്റെ പർവ്വതങ്ങളെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച അമലുകളെ പറക്കത്തുകൊണ്ട് പാപഭാരങ്ങളെ കഴുകി കളയുന്ന പരിശുദ്ധ മാസമേ വിടാ, മുത്തുനബിയുടെ പരിശുദ്ധ മാസമേ ശർമമാ, തറാവി നമസ്കാരത്തിന്റെ കഥ പറയുന്ന പരിശുദ്ധമായ ശഹ്റു റമദാൻ, നമ്മളിൽ നിന്ന് വിട പറയുന്ന ചെറുപ്പക്കാരാ, റമദാൻ നിലാവിയുന്ന മനോഹരമായ പ്രോഗ്രാമിന്റെ പരിശുദ്ധമായ ശഹ്റു റമദാൻ, നമ്മളിൽ നിന്ന് വിട പറയുന്ന ചെറുപ്പക്കാരാ, മുതലുടെ കഥ പറയുന്ന പരിശുദ്ധമായ ശഹ്റമദാൻ, നമ്മളിൽ നിന്ന് വിട പറയുകയാണ് ചെറുപ്പക്കാരാ, അത്താഴത്തിന്റെ കഥ പറയുന്ന പരിശുദ്ധമായ ശഹ്റമദാൻ, നമ്മളിൽ നിന്ന് വിട പറയുകയാണ് പിന്നെ. ഇബാദത്തിന്റെ സുഹൃത്തുക്കളുടെ പ്രഭാഷണങ്ങളുടെ സ്വലാത്തുകളുടെ ദിക്റുകളുടെ അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ മാത്രം പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ ശഹ്റമദാൻ, ആറമദാനമ്മളിൽ നിന്ന് വിട പറയുകയാണ്, ആറമദാനമ്മളിൽ നിന്ന് വിട പറയുകയാണ്.
പുറത്തിറങ്ങുവാൻ. ഹറാമിന്റെ കാഴ്ചയിലേക്ക്, ഹറാമയത്തിന്റെ കാഴ്ചയിലേക്ക് കണ്ണുകളെ കൊടുക്കാതെ ഭദ്രമായി കാത്തു സൂക്ഷിച്ച ആ പരിശുദ്ധമായ റമദാന വിട പറയുകയാണ്. ഒരു രാത്രി പോലും സീരിയലില്ലാതെ, സിനിമയില്ലാതെ, ഹറാമയത്ത് കാണാതെ, വെറുതെ കണ്ണിന്റെ വിനോദം കൊടുക്കാതെ ഈ കണ്ണുകളെ രണ്ടും സൂക്ഷിച്ച പരിശുദ്ധമായ റമദാൻ വിട പറയുന്ന കൂട്ടുകാരാ, ഒരു ഹറാമയത്വം കേൾക്കാതെ, ഒരു ദൈവത്വം കേൾക്കാതെ, ഒരു നമീമത്വം കേൾക്കാതെ, ഒരു ഫസാദം നിൽക്കാതെ നിങ്ങളെ കൊണ്ടുനടന്ന പരിശുദ്ധമായ റമദാൻ വിട പറയുന്ന മോനെ, ഹറാമിയത്തിന്റെ ചിന്തക്ക് അവസരം കൊടുക്കാതെ, ഒരു ഫസാദിന്റെ ചിന്തക്ക് അവസരം കൊടുക്കാതെ, ഒരു തെറ്റിദ്ധാരണ ചിന്തക്ക് അവസരം കൊടുക്കാതെ ഹൃദയത്തെ നമ്മൾ കാത്തു സൂക്ഷിച്ചില്ല മോനെ, ഹൃദയത്തെ കാത്തു സൂക്ഷിച്ചില്ല പെണ്ണിലെ, ആ ഹൃദയം കാത്തു സൂക്ഷിച്ച പരിശുദ്ധമായ റമദാൻ നമ്മളിൽ വിട പറയുകയാണ്, വിട പറയുകയാണ്, വിട പറയുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ അത് പരിശുദ്ധമായ റമദാനിൽ കഥ പറയാനില്ലേ. ആ റമദാൻ പോകുന്ന പെങ്ങളെ, ആ റമദാൻ പോകുന്ന ചെറുപ്പക്കാരാ, സമയത്ത് ഒറ്റയിട്ട രാവുകൾ ശിവങ്ങിയില്ലെങ്കിൽ ശരീരത്തിന്റെ ക്ഷീണമല്ലേ? ഉറക്കൊഴിവാക്കിയാൽ ശരീരത്തിന്റെ തളർച്ചയല്ലേ? ഉറക്കൊഴിവാക്കിയാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ക്ഷീണമാണല്ലോ പ്രിയപ്പെട്ടവരെ. പക്ഷേ അകന്നും മകവത്താൽ, അകന്നും പ്രശ്നമാക്കാൽ, എന്ത് രോഗം വന്നാലും പ്രശ്നമില്ല. എന്ത് കരുതിയിട്ട് റമദാനിന്റെ ഒറ്റയിട്ട രാവുകൾ ഉറങ്ങാതെ നമ്മൾ കാത്തിരുന്നില്ലേ? റമദാനിന്റെ ഒറ്റയിട്ട രാവുകളിൽ ഉറങ്ങാ പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ, ആയിരം മാസങ്ങളെക്കാൾ പുണ്യങ്ങൾ നിറഞ്ഞ ലൈലത്തുൽ ഖദർ, അല്ലാഹുവിന്റെ മാലാഖമാര് പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട ലൈലത്തുൽ ഖദർ, സ്വർഗത്തിന്റെ അരുവികളുടെ വെള്ളത്തിന്റെ വാസനഗന്ധം ദുനിയാവിലേക്കടിക്കുന്ന ലൈലത്തുൽ ഖദർ, സ്വർഗത്തിലുള്ള ഹൂറിയങ്ങൾ നമുക്ക് വേണ്ടി മനോഹരമായ ഒപ്പനപ്പാട്ട് പാടുന്ന ലൈലത്തുൽ ഖദർ, സ്വർഗത്തിന്റെ മാലാഖമാര് നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ ലോകത്തെ അലങ്കാരങ്ങൾ പണിത് ചെയ്തു വെക്കുന്ന ലൈലത്തുൽ ഖദർ, സ്വർഗത്തിന്റെ മനോഹരമായ മണിയറകൾ സുന്ദരമായ കാഴ്ചകളും വിഭവങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ, സ്വർഗത്തിന്റെ പഴങ്ങളെ, വെള്ളങ്ങളെ, വീടുകളെ, വാഹനങ്ങളെ, പാർപ്പിടങ്ങളെ നമുക്ക് വേണ്ടി ഒരുക്കി തരാൻ അല്ലാഹു കൽപ്പിച്ച പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിന് വേണ്ടി എത്ര ഉറക്കമിച്ചില്ലേ കൂട്ടുകാരാ? ഇനി അങ്ങനെ ഒരു നാൾ നമ്മളിൽ നിന്ന് വരുമോ? അങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ടോ കൂട്ടുകാരാ? ആ ലൈലത്തുൽ ഖദറിന്റെ കഥ പറയുന്ന റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ കഥ പറയുന്ന പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. റമദാൻ നിലാവിന്റെ ചാനലിലൂടെ, ഈ ചാനലിലൂടെ പ്രിയപ്പെട്ട അടിമമാരുടെ നേതൃത്വത്തിലെ റമദാനിന്റെ 21, 23, 25, 27, 29 ഒറ്റയിട്ട രാവുകളിലെല്ലാം തൗബ നമ്മൾ നടത്തിയില്ലേ? ഉസ്താദെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്നും വിളിച്ച ഒരുപാട് പ്രവാസികൾ ഉസ്താദെ, രാഹത്തായ മനസ്സിന്റെ വല്ലാത്ത സന്തോഷമായി, മനസ്സിന്റെ വല്ലാത്ത സമാധാനമായി, സയ്യിദുകളുടെ പ്രാർത്ഥനകൾക്ക് വല്ലാത്ത സന്തോഷമായി, അഭിനന്ദനായ സാദാത്തീങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വല്ലാത്ത റാഹത്തായി, തൗബയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല റബ്ബേ, തൗബയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല റബ്ബേ, ഹജ്ജിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല റബ്ബേ, സലാത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല റബ്ബേ, മടവൂർ പാപ്പാന തപസ്സിലെ വൈവയല്ലമ്മ മനസ്സിന്റെ കത്ത് വല്ലാത്തൊരു കുളിർമയാ. ആ മനോഹരമായ വൈവയുടെ ചാനലിലൂടെ പരിശുദ്ധ രാവിലെ കതറിനെ പ്രതീക്ഷിക്കുന്ന രാവിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോ ഞങ്ങൾ ആനന്ദമാവസ്ഥാതെ കുടുംബസമേതമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കാറുള്ളത്, കുടുംബസമേതമാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാറുള്ളത്. അല്ലാഹുവേ, അങ്ങനെ ഒരു രാവ ഞങ്ങൾ ജീവിതത്തിൽ വരുമോ? അല്ലാ, ഇനി ഏത് രാവൻ ദുആ ചെയ്താൽ റമദാനിന്റെ അത്ര ശ്രേഷ്ഠത ലഭിക്കൂലല്ലോ? റമദാനിന്റെ രാവിന്റെ ശ്രേഷ്ഠത ലഭിക്കൂലല്ലോ? ആ പരിശുദ്ധ രാവ് നമ്മളിൽ നിന്ന് വിട പറയുന്ന കൂട്ടുകാരാ, അല്ലാഹുവേ, റമദാനങ്ങളിൽ നിന്ന് പോകാൻ, റമദാനങ്ങളിൽ നിന്ന് വിട പറയുകയാണ്. ഞങ്ങൾക്ക് റമദാനിന്റെ
നമ്മുടെ പൊരുത്തം നൽകണമെന്ന. എന്റെ പ്രിയപ്പെട്ടവരോട് ഗൗരവത്തോടൊരു വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹത്തോട് പറയുകയാണ്, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. എന്റെ ശരീരത്തോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ പറയുകയാണ്, റമദാനിനി വരും മോനെ, റമദാനിനി വരും പ്രിയപ്പെട്ടവരെ. ആ റമദാൻ വരുമ്പോ നമ്മളുണ്ടോ എന്നാണ് നമുക്കറിയാൻ കഴിയാത്തത്. അതുകൊണ്ട് ഇനിയുള്ള ഓരോ മണിക്കൂറുകളുള്ളിൽ പെട്ടതാണ് നിരന്തരം നിരന്തരം റബ്ബിനോട് ചോദിച്ചു മടങ്ങുക. റമദാനോടുകൂടിയാണറിയാതുക. ഒരു നല്ല അതിഥി നല്ല സൽക്കാരങ്ങൾ കിട്ടുമ്പോ നമ്മളിൽ എന്ത് യാത്ര പോകുമ്പോ സന്തോഷത്തോടെ പോകുന്നത് പോലെ പരിശുദ്ധ റമദാൻ നമ്മളിൽ എന്ത് യാത്ര പോകുമ്പോ സന്തോഷത്തോടെ പോകണം മോനെ, സന്തോഷത്തോടെ പോകണം മുത്തുമുഅ്മിനീങ്ങളെ. മനോഹരമായ ആ ഒരു പ്രതിഫലം ലഭിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമയായ നമ്മള് ആ മനസ്സിനെ നമ്മൾ നിലനിർത്തണം. പ്രിയപ്പെട്ടവരെ, ഒരു ഹറാമില്ലാത്ത ജീവിതം, ഒരു ഫസാദില്ലാത്ത ജീവിതം, ഒരു കളങ്കമില്ലാത്ത ജീവിതം, നേരായ മാർഗത്തിലൂടെ ഒരു മാസക്കാലം നേരായ മാസത്തിലൂടെ നേരായ സമയത്തിലൂടെ സമയമെന്തിന് ചെലവഴിക്കണമെന്ന് റമദാൻ നമുക്ക് പഠിപ്പിച്ചു നിന്നു. കണ്ണൂരിൽ എവിടെ ചെലവഴിക്കണമെന്ന് റമദാൻ നമുക്ക് പഠിപ്പിച്ചു നിന്നു. എങ്ങനെ ഏതിനൊക്കെ ചിന്തിക്കണമെന്ന് റമദാൻ നമുക്ക് പഠിപ്പിച്ചു നിന്നു. മാവിനെ എന്തെല്ലാം ഉപയോഗിക്കണമെന്ന് റമദാൻ നമുക്ക് കാണിച്ചു തന്നില്ലേ. കാതുകളിൽ എന്തെല്ലാം കേൾക്കണമെന്ന് റമദാൻ നമുക്ക് കാണിച്ചു തന്നില്ലേ. സമ്പത്തിന് എങ്ങനെ ചെലവഴിക്കണമെന്ന് റമദാൻ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ. രാത്രി ആമങ്ങളിൽ എങ്ങനെ ജീവിക്കണമെന്ന് മുസ്ലിമീങ്ങൾക്ക് റമദാൻ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ. അതൊന്നും മറക്കരുത് കൂട്ടുകാരാ. റമദാൻ കഴിഞ്ഞാൽ റമദാനോടുള്ള സ്നേഹം അവസാനിപ്പിക്കരുത്. റമദാൻ കഴിഞ്ഞാൽ റമദാനോടുള്ള മഹബത്ത് മനസ്സിൽ നിന്ന് എടുത്തു പോകരുത്. എങ്ങനെയാണ് ഉസ്താദിനെ സ്നേഹം നിലനിർത്തുന്നത്? റമദാനോടുള്ള ആദരവ് മനസ്സിന്റെ കട്ട കൊണ്ടു നടക്കുന്നതെങ്ങനാ? മനസ്സിലേക്ക് നല്ലത് മാത്രം ചിന്ത കൊണ്ടുവരിക. ഒരിക്കലും സീരിയലിലേക്ക് കണ്ണു തുറന്നു വിടരുത്. കൂട്ടണം മോളെ, കൂട്ടണം മങ്ങളെ, കൂട്ടണം അമ്മമാരെ. വീട്ടിന്റെ വെച്ച ഹറാമിയത്തിലേക്ക് കൊണ്ടുപോകുന്ന സീരിയലും സിനിമയും പാട നിർത്തി വെക്കണം മങ്ങളെ. ഒരു മാസക്കാലം നിന്റെ കണ്ണ് നിയന്ത്രിച്ചില്ലേ? ഒരു മാസക്കാലം നിങ്ങളെ കണ്ണിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? എന്തോ ഒരു വലിയ സന്തോഷമായിരിക്കും ആ കണ്ണിന്, എന്തോ ഒരു വലിയ ആനന്ദമായിരിക്കും ആ കണ്ണിന്. ഒരു ഹറാമിയത്തും കാണാതെ അഭിനയിക്കുന്ന സീരിയൽ നടന്മാരുടെ നടിമാരുടെ കള്ളക്കണ്ണീര് കാണാതെ അവരുടെ കള്ളക്കരച്ചിലിന്റെ കണ്ണീരിന്റെ മുമ്പിൽ ഇരുന്ന സമയം ചെലവഴിക്കാതെ റമദാനല്ല മാസത്തിനെ കണ്ണിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ പെമ്മലെ, ഇനി റമദാൻ കഴിഞ്ഞാലും അവസാനിപ്പിക്കില്ലേ? ആ കണ്ണിനെ നല്ലതിലേക്ക് തന്നെ കൊണ്ടുപോകലെ. പരിശുദ്ധ റമദാനിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ സിനിമ എന്ന ഹറാമിയത്തിന്റെ നരക കൂടാരത്തിലേക്ക് കണ്ണിനെ വലിച്ചെറിയില്ലേ ചെറുപ്പക്കാരാ? സീരിയൽ എന്ന നരക കൂടാരത്തിലേക്ക് കണ്ണിനെ വലിച്ചെറിയില്ലേ പിന്നെ? അള്ളാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രം ജീവിക്കണം നമ്മള്, ശ്രമിക്കണം നമ്മള്, ശ്രമിക്കണം നമ്മള്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.